നമസ്കാരം. ജമ്മു കാശ്മീരിൽ ന്യൂനപക്ഷങ്ങളെ തിരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തുകയാണ് ഭീകരം. ലക്ഷ്യം ഹിന്ദുക്കളും സിഖുകാരുമാണ്. ഒക്ടോബറിൽ മാത്രം ഇതുവരെ കൊലപ്പെടുത്തിയത് 7 പേരെയാണ്. വളരെയധികം ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ജമ്മുകാശ്മീരിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഭീകരരുടെ നരനായാട്ട് തുടരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 4 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഇതോടെ ആകെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 12 ഉയർന്നിരിക്കുകയാണ്. ഭീകരർക്കെതിരെ സൈന്യവും ശക്തമായ പ്രത്യാക്രമണം നടത്തുന്നുണ്ട്. കുൽഗാം ജില്ലയിൽ വാൻപോ പ്രദേശത്തായിരുന്നു തീവ്രവാദികൾ കഴിഞ്ഞ ദിവസം കാശ്മീരികളല്ലാത്ത 2 തൊഴിലാളികളെ വെടിവെച്ചു കൊന്നത്. അതിന് പിന്നാലെ ബീഹാർ സ്വദേശിയായ ഒരാളെയും ഭീകരർ വെടിവെച്ച് കൊലപ്പെടുത്തിയിരുന്നു. ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടത്തുന്ന ഭീകരരുടെ ഈ ആക്രമണങ്ങളെ DGP വിക്രം സിംഗ് ഉൾപ്പെടെയുള്ളവർ അപലപിച്ചു. പാകിസ്ഥാനും ISI ഈ നീക്കത്തിന് പിന്നിലെന്നും ഇവർക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്നും അദ്ദേഹം തുറന്നടിച്ചു. അതേസമയം ഈയിടെ സൈന്യം 2 ലഷ്കർ ഇ തൊയ്ബ കമാൻഡർമാർ ഉൾപ്പെടെ ഏതാനും തീവ്രവാദികളെ കൊന്നതിനുള്ള പകരം വീട്ടലായാണ് ഇതിനെ കരുതുന്നത്. ഹിന്ദുക്കളെയും സിഖുകാരെയും തിരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തുകയാണ് ഭീകരർ. ലാറൻ ഗംഗിപ്പോരയിൽ കാശ്മീരികളല്ലാത്ത തൊഴിലാളികൾ താമസിക്കുന്ന വാടക വീട്ടിലേക്ക് കയറി തീവ്രവാദികൾ വെടിയുതിർക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. രാജ റഷിദേവ്, ജോഗീന്ദർ റഷിദേവ് എന്നീ ബീഹാറിൽ നിന്നുള്ള തൊഴിലാളികളാണ് കൊല്ലപ്പെട്ടത്. തൻ്റെ സഹോദരനാണ് കൊല്ലപ്പെട്ടതെന്ന് ഒരു തൊഴിലാളി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. 6 വെടിയുണ്ടകളാണ് ഇയാളുടെ ശരീരത്തിൽ തുളഞ്ഞു കയറിയത്. തീവ്രവാദികൾ വിവേചനമില്ലാതെ വാടക വീട്ടിലെ തൊഴിലാളികൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നുവെന്ന് കശ്മീർ പോലീസും വ്യക്തമാക്കി. ഈ പ്രദേശം ഇപ്പോൾ പോലീസും സേനയും ചേർന്ന് വളഞ്ഞിരിക്കുകയാണ്. ഒക്ടോബറിൽ കശ്മീരികളല്ലാത്ത സാധാരണക്കാർക്കെതിരെ ശക്തമായ ആക്രമണമാണ് തീവ്രവാദികൾ അഴിച്ചുവിടുന്നത്. ഒക്ടോബർ 5 കശ്മീരി പണ്ഡിറ്റായ മഖൻലാൽ ബിന്ദ്രു ശ്രീനഗറിൽ കൊല്ലപ്പെട്ടു. അതിന് പിന്നാലെ സാധാരണ തെരുവിൽ മധുരം വിൽക്കുന്ന ഒരാളും വെടിയേറ്റ് മരിച്ചു. ഒക്ടോബർ 7 ഒരു സിഖ് അധ്യാപിക ഉൾപ്പെടെ 2 പേർ വെടിയേറ്റ് മരിച്ചു. ശനിയാഴ്ചയും 2 കശ്മീരികളല്ലാത്ത തൊഴിലാളികൾ കൊല്ലപ്പെട്ടു. ഉത്തർപ്രദേശിൽ നിന്നുള്ള സാഖിർ അഹമ്മദും ബീഹാറിൽ നിന്നുള്ള അർബിദ് കുമാറുമാണ് കൊല്ലപ്പെട്ടത്. ഇതോടെ മരിച്ചവരുടെ എണ്ണം 7. ഇതിന് പിന്നാലെ 5 പേരാണ് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ നിന്നും കൊല്ലപ്പെട്ടത്. ന്യൂനപക്ഷങ്ങളെ തിരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തുകയാണ് ഭീകരരെന്നാണ് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. ജമ്മു കാശ്മീരിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന തുടർച്ചയായ ഭീകരാക്രമണത്തെക്കുറിച്ച് ഇന്ന് ചേരുന്ന IB യോഗം ചർച്ച ചെയ്യും. 2 12 സാധാരണക്കാരാണ് ജമ്മു കാശ്മീരിൽ കൊല്ലപ്പെട്ടത്. ആക്രമണം നടന്ന മേഖലകളിലടക്കം സുരക്ഷാസേന ജാഗ്രത വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികളെ പോലീസ് സ്റ്റേഷനിലേക്കോ സൈനിക ക്യാമ്പുകളിലേക്കോ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം പൂഞ്ചിൽ ഭീകരർക്കായുള്ള തിരച്ചിൽ 8 ദിവസവും തുടരുകയാണ്. കേന്ദ്ര സർക്കാരും വിഷയത്തിൽ ശക്തമായ നീക്കം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭീകരർക്കെതിരെ വേട്ട നടത്താൻ തന്നെയാണ് സേനയ്ക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശവും. അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ വരും ദിവസങ്ങളിൽ ജമ്മുകാശ്മീർ സന്ദർശിക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ശക്തമായ തിരിച്ചടി തന്നെ പാകിസ്ഥാനും ISIക്കും നൽകുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. പാകിസ്ഥാന്റെ ഈ തരം താണ നീക്കങ്ങൾക്കെതിരെ ശക്തമായ തിരിച്ചടി തന്നെ നൽകും. ഭീകരർ നുഴഞ്ഞുകയറുന്ന സാഹചര്യങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ട നടപടികൾ ചെയ്യുമെന്നാണ് കേന്ദ്ര സർക്കാരും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും പാകിസ്ഥാനെതിരെ അടുത്ത ശരം തൊടുക്കാൻ തന്നെയാണ് കേന്ദ്ര സർക്കാരും തീരുമാനിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമീ ന്യൂസ്.